Now we are going to learn the fifth chapter. That is punctuate. Punctuate is what we are going to learn. Okay. ഒരു പാരഗ്രാഫിൽ പല ചിഹ്നങ്ങളുണ്ട്. പാരഗ്രാഫ് എന്ന് പറയുന്നത് നോക്കിക്കേ ഡു തുടങ്ങി ലെറ്റേഴ്സ് ഇത്രയാണ്. ഇതൊരു പാരഗ്രാഫാണ്. ഓക്കെ, ഇതൊരു പാരഗ്രാഫാണ്. ഒരു പാരഗ്രാഫിൽ പല ചിഹ്നങ്ങളുണ്ട്. പറയാവുന്ന ചിഹ്നങ്ങൾ കോമയുണ്ട്, ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഫുൾ സ്റ്റോപ്പും ക്വസ്റ്റ്യൻ മാർക്കും ആണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഫസ്റ്റ് ചാപ്റ്റർ? വാട്ട് ഇസ് ദ നെയിം ഓഫ് യുവർ ഫസ്റ്റ് ചാപ്റ്റർ? നൗൺ. We learn two types of nouns, common noun and the proper noun. Proper, what is proper noun? Proper noun is a particular name of a place, person, animal or bird, and it is always begin with capital letter. Proper noun always begins with a capital letter. So when we write a sentence, you have to see a sentence or question always begins with a capital letter. Okay, ഒരു സെന്റൻസോ ഒരു ക്വസ്റ്റ്യനോ എഴുതുമ്പോൾ അതെന്താണ്, ആ സെന്റൻസ് തുടങ്ങുന്നത് ഏതിലാണ്? ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങുന്നത്. എ സെന്റൻസ് യൂഷ്വലി എൻഡ്സ് വിത്ത് എ സ്മോൾ ഡോട്ട്. ആ സ്മോൾ ഡോട്ട് എന്താണ്? ഫുൾ സ്റ്റോപ്പ്, കോൾഡ് ഫുൾ സ്റ്റോപ്പ്. ആൻഡ് ക്വസ്റ്റ്യൻ എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ദ വേർഡ് ഐ ഈസ് ഓൾവേസ് റിട്ടൺ ഇൻ ക്യാപിറ്റൽ. അപ്പൊ ഐ എഴുതുമ്പോൾ എന്താണ്, ഒരു സെന്റൻസിൽ ഐ എന്നുണ്ടെങ്കിൽ എന്താണ് എഴുതേണ്ടത്? ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഇപ്പൊ ഒരു വേർഡിന്റെ ഉള്ളിലാണെങ്കിൽ അത് നമ്മൾ സ്മോൾ ലെറ്ററിലാണ് എഴുതുക. നോക്കി എക്സാമ്പിൾ, ഗേൾ, ജി ഐ ആർ എൽ. ഇപ്പൊ ഐ എന്തായിരിക്കും? സ്മോൾ ലെറ്റർ. ഇപ്പൊ ഐ ആം എ ഗേൾ. ഇപ്പൊ ഐ ആം, ഐ എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അങ്ങനെയാണ് പറയുന്നത്, ദ വേർഡ് ഐ ഈസ് ഓൾവേസ് റിട്ടേൺ ഇൻ ക്യാപിറ്റൽ ലെറ്റർ. സി ഓൾ ഓഫ് യു ലുക്ക് ദിസ് ബ്ലാക്ക് ബോർഡ്. What is your name? ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, പേരെന്താ ചോദിക്കണം, ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് യുവർ നെയിം? അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? ക്വസ്റ്റ്യൻ മാർക്കാണോ ഫുൾ സ്റ്റോപ്പ് ആണോ കൊടുക്കുക? ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ മാർക്ക്, യെസ്, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. വാട്ട് ഈസ് യുവർ നെയിം? അപ്പൊ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്റർ, ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്ററിലാണ്. അതുപോലെ തന്നെ എന്താണ് എൻഡ് വിത്ത്? ക്വസ്റ്റ്യൻ മാർക്ക്. എൻഡ് വിത്ത് എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക്. വാട്ട് ഈസ് യുവർ നെയിം? അപ്പൊ നിങ്ങൾ പേരെന്താണ് ചോദിക്കണം. അപ്പൊ ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങി എൻഡിങ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. നൗ വെൻ വി റൈറ്റ് സെന്റൻസ് വി ആർ റൈറ്റിംഗ് മൈ നെയിം ഈസ് ഐ എം റൈറ്റിംഗ് മൈ നെയിം. ഓക്കെ, my name is Delna Francis. I am writing my name. So my, if here edarku kodukka full stop ana question mark ana kodukka, idu question ana alla, idu ende peru parayanu le. My name is Delna Francis. Appo njan endanu kodukka, oru dot ana kodukka. Appo edana full stop, full stop ana kodukkanadu le, full stop kodukka. Ivada nokkike capital letter thodangi le, ending with a full stop. Pinne ivade proper noun undo? A particular name of a person or in a place of yani endana proper noun. A proper noun always begin with capital letter. Idu or proper noun aanu alle, ende per aanu alle, ende per aanu. Appo per aanu idu, appo endana capital letter laana thodangiyekkunnu kando. Proper noun aanu always endana begin with capital letter. Appo or question mark eduvaanengil, question eduvaanengil thodang starting with capital letter, ending with question mark. Here on sentence, if you are writing a sentence starting with capital letter, ending with full stop, if you have any proper noun undengil endu cheyanam, ningale proper noun capital letter il, starting letter thodangana letter endilana capital letter il ezhudanam. Edulle manasilayo? Oru question pinne edengil oru sentence nammal ingane kooti kooti ezhuvaani nammal endu cheyanam, oru sentence kayinju ivide full stop kayinju pinne adutha sentence thodangumba endayirikkum? ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും തുടങ്ങുന്നത്. ഓർത്തിരിക്കില്ലേ? യെസ്. ഇൻ ടുഡേ യു ഹാവ് ടു ഡു, യു ഹാവ് ടു മേക്ക് ഫൈവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൈവ് സെന്റൻസസ്. ഓക്കെ, ഫൈവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൈവ് സെന്റൻസ്. ഫോളോ ദീസ് റൂൾസ്: ക്യാപിറ്റൽ ലെറ്റർ, ക്വസ്റ്റ്യൻ മാർക്ക്, പ്രോപ്പർ നൗൺ, ഫുൾ സ്റ്റോപ്പ്. ദീസ് ഓൾ യു ഹാവ് ടു മേക്ക്
question and 5 questions and 5 sentences. You are learning in the grammar. Conversation. You can ask what is your name, what is your name of your school, do you have animals or do you like to play? Palavala questions. My name is, no need to write answers, but you can write this is a dog, this is a pen. Okay. Follow these rules. Okay, thank you.